കൂട്ടുകാരെ, ചുറ്റുമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയമാണ് ഉണ്ടാകുന്നത്. നാം ജീവിക്കുന്ന ലോകത്ത് ഒരു കർത്തദിനം ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ജപ്പാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങിയില്ല. 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 തിങ്കളാഴ്ച അമേരിക്ക ജപ്പാനിലും ഹിറോഷിമയിലും ഒരു ബോംബ് വർഷിച്ചു. ഈ ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. ബോംബ് വർഷിച്ചപ്പോൾ അനേകം വെന്തു ചാമ്പലെ, അത് ആകാശത്തോളം ഉയരമുള്ളതായിരുന്നു. എന്നിട്ടും ജപ്പാൻ കീഴടങ്ങിയില്ല. അമേരിക്ക 9 വീണ്ടും നാഗസാക്കി എന്ന പട്ടണത്തിൽ. ഇതോടെ അനേക മാറാ രോഗത്തിന് അടിമകളായി ഏകദേശം 400,000 ആളുകൾ. ക്യാൻസർ രോഗികളെ അനേകർ മാറി. ഇതിലൊരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അവളുടെ പേരാണ് സടാക്കോ സസക്കി. അന്നത്തെ ജപ്പാനിലെ വിശ്വാസം 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ മനസ്സിലെ ആഗ്രഹം സാധിക്കുമെന്നായിരുന്നു. യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്രങ്ങൾ വരുത്തിവെച്ച ഈ വലിയ ദുരന്തത്തിൽ സടാക്കോ സസക്കി 644 കൊക്കുകളെ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. അവൾ മരണത്തിന് കീഴടങ്ങി. അവളുടെ കൂട്ടുകാർ 1000 കൊക്കുകളെ ഉണ്ടാക്കി അവളുടെ ശരീരത്തോടൊപ്പം മറവ് ചെയ്തു. ഈ കൊച്ചു പെൺകുട്ടിക്ക് ഈ രോഗം വരാൻ കാരണം അവളുടെ തെറ്റല്ല, യുദ്ധം ഭൂമിക്ക് നാശം വരുത്തുന്നതാണ്. അത് രക്തക്കല്ലറയാണ്. യുദ്ധത്തിന്റെ ആയുധങ്ങളായ വാളുകൾ ഉപേക്ഷിക്കുക, ബോംബുകൾ ഉപയോഗിക്കാതിരിക്കുക. ഭൂമിക്ക് സമാധാനമാണ് ആവശ്യം. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ വലുതാണ്. അത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക മേഖലയെ അപ്പാടെ തളർത്തിക്കളയുന്നു. അനേകം കുടുംബങ്ങൾ അനാഥമാകുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സമാധാനമാണ്. സ്നേഹമാവട്ടെ നമ്മുടെ ആയുധം. നന്ദി, നമസ്കാരം.